ആ കോഴി രാത്രി കേറിയിരുന്നുണ്ടോ? പകുതി ഇവിടെ വെച്ചിട്ട് ഉണക്കി ചടച്ചു കളഞ്ഞ സാധനം. രാത്രി ആ വലിയ പൂമാലിന്റെ അത് മുകളിലാണ് കയറിയിരിക്കണെന്ന്. വീഡിയോ എടുക്കണം. ഹായ്, നമ്മുടെ കഴിഞ്ഞ ദിവസം താറാവിന്റെ വീഡിയോ കണ്ടില്ലായിരുന്നു? അതിന്റെ കൂടെ അന്ന് കാടയുടെ ചെയ്തില്ലായിരുന്നില്ല ഞാൻ, കാടയുടെ ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ തിരിച്ചറിയണെന്ന്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമില്ല, കാടയുടെ തിരിച്ചറിയാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് വലുതായി കഴിഞ്ഞിട്ടുണ്ട് കാടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ട്. വലുതായതിൽ പൂവന്മാരെ പെടേനെ കൂടെ ഞാൻ തിരിച്ചു, ഞാൻ മാറ്റി ഓൾറെഡി. എന്നിട്ട് അപ്പം ആൾക്കാർ ചോദിച്ചായിരുന്നു എങ്ങനെ ചേട്ടൻ തിരിച്ചറിയണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് തിരിച്ചറിയേണ്ട ഒരു കുഞ്ഞു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അവന്മാർ 6 ആഴ്ച കൊണ്ട് മുട്ടയിടുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ അത് വിരിഞ്ഞിട്ടിപ്പം ഏകദേശം 1.5 മാസം, ആ 6 ആഴ്ചയായി അതിന്. ഇപ്പം ഞാൻ ആ മുട്ട തീറ്റ കൊടുത്തു തുടങ്ങി. അപ്പം പയ്യെ മുട്ടയിടാറും പ്രായമായിട്ടുണ്ട്. അപ്പം അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കുഞ്ഞുങ്ങളെ വിരിക്കുകയുള്ളൂ. കാരണം പഴയതിൻ്റെ ഉണ്ടായിരുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പെണ്ണുങ്ങൾ മാത്രം നിർത്തിയിട്ട് ആണുങ്ങളെ എല്ലാത്തിനും ഞാൻ പിടിച്ച് ശാപ്പിട്ടു. ബാക്കി ഇനി കുറച്ച് അതിൻ്റെ ഉണ്ടായിരുന്നതിൻ്റെ അകത്ത് ആ ഒരു 15-16 പെണ്ണുങ്ങളുണ്ട് പഴയത്. പുതിയതിനെ ഇട്ടിട്ടുണ്ട്, ഒരു 10-40 എണ്ണം പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഒരെണ്ണത്തിന് 3 എണ്ണം എന്നാണ് അവർ പറയണത്. ഒരു ആണിന് 3 പെണ്ണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ആദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 ആണിനെ ഇട്ടിട്ടുണ്ട്, അത് കണക്കാക്കിയിട്ട് പെണ്ണിനെ കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 45 പെണ്ണും 15 ആണും എന്നുള്ള രീതിയിൽ എണ്ണുണ്ട്. 40 അതായത് കൂടുതലുണ്ട്, എല്ലാം കൂടെ ഒരു 60 എണ്ണമുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആണിനെയും പെണ്ണിനെയും എങ്ങനെയാണ് തിരിച്ചറിയണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിമ്പിളാണ്, അവർ പറഞ്ഞതിൻ്റെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഞാൻ കാണിച്ചു തരാം. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. அப்ப டே இதான நம்ம டே காடகளை பிட்டகன கூடு கண்டா இம்மாரி டே வந்துக்கனடா இதுண்டா ஈ இது நம்ம நாட்டிலக்க காணனே கூட்டு காடல்லே நோக்கி நம்ம நாட்டில இது கூட்டு காடனே காணனே கூடல இதுண்டா அங்க விட்டு போ நோக்க നല്ല ഇതുണ്ടോ പെണ്ണ? ഇത് ഇത് പെണ്ണെന്ന് പറഞ്ഞ തന്നെ അറിയോ പെണ്ണുങ്ങളുടെ ഇതുണ്ടോ ഇവരുടെ. ഇവർ ഞാൻ നോക്കിയിട്ട് അവർ ഞാൻ എനിക്ക് പറഞ്ഞതെന്ന് പഠിപ്പിച്ച് തരുന്നുണ്ടോ. ഈ താടിയുടെ ഇവിടെ ഉണ്ടോ, ഇവിടെ കറുപ്പും ഇവിടുത്തെ ബ്രൗണുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെയാണ് പെണ്ണുങ്ങളെ തിരിച്ചറിയുന്നത്. അതുപോലെ ഞാനൊരു ആണിൻ്റെയും കൂടെ ഞാൻ പിടിക്കാം കേട്ടോ. ആണ് കണ്ടോ, ആണിൻ്റെ തടി നോക്കി ഇവിടെ ഉണ്ടോ, ഇവിടെ കറുപ്പില്ല. ഇവിടെ ഉണ്ടോ കറുപ്പും വെളുപ്പും കൂടെ, അവരുടെ തലയ്ക്കും വ്യത്യാസമുണ്ട് കണ്ടോ, രണ്ടുപേരുടെയും കൂടെ തലയും വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ഇത് പെണ്ണും ഇത് ആണും കണ്ടോ, രണ്ട് നമ്മുടെ കാടകൾ. ഇത്രേ ഉള്ളൂ, കാരണം ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ. കാരണം ഇവർ എന്നാണെന്നു വെച്ചാൽ പറന്നു പോകത്തൊന്നുമില്ല, കുഞ്ഞുങ്ങളാ കണ്ടോ. ഈ ആണുങ്ങൾ പിന്നെ വേറെ ഒച്ച ഉണ്ടാക്കും, ആ നമ്മുടെ ചെരുക്കിനെ കിടന്ന് കരയും. പെണ്ണുങ്ങൾ കരയില്ല ഓക്കെ കേട്ടാ. ഇമാരാണ് ഒച്ച ഉണ്ടാക്കണേ എപ്പോഴും. ഇതാണ് ആണ്, ആണ് കണ്ടോ 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 ഒച്ച ഉണ്ടാക്കണ കണ്ടോ, ഇമാര ഒച്ച ഉണ്ടാക്കണത്. അതെ, പെണ്ണുങ്ങൾ ഭയങ്കര സൈലന്റാ. ഇതാണ് പെണ്ണ് എന്താ. ഇതും പെണ്ണ് തന്നെ, അതുണ്ടോ മറ്റേവൻ്റെ അകത്തു നിന്ന് ഉള്ള വ്യത്യാസം കണ്ടോ. ഇതുണ്ട് ശരിക്കും പ്രാവിൻ്റെ ഒക്കെ കുഞ്ഞു പോലെ ഇരിക്കേണ്ടതുണ്ടോ. അവരുടെ കറുപ്പ് ഇങ്ങനെ കുത്തു 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 കുത്തായിട്ട് നിൽക്കണുണ്ടല്ലോ. മറ്റവർക്ക് ഒറ്റ സിംഗിൾ കളർ മാത്രം ഉണ്ടാവും നിൽക്കണുണ്ടോ. ബ്രൗണിൻ്റെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ കറുത്ത പാടുപാട് പാട് പോലെ ഇരിക്കണുണ്ടോ. ഇതാണ് പെണ്ണ്, പെണ്ണ് മുട്ടയിടാറായതാ, 6 ആഴ്ചയായതാ. ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു ഇപ്പം ഒരു തീറ്റ സ്റ്റാർട്ടർ മാറ്റിയിട്ട് ഞാൻ ഇപ്പം മറ്റേ മുട്ടയിടുന്നതിൻ്റെ തീറ്റ എഗ് ലൈൻ തീറ്റ കൊടുത്തു തുടങ്ങി. അതോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ മുട്ടയിട്ട് കൊടുക്കും 1 ആഴ്ചയുടെ കഴിഞ്ഞപ്പോൾ. കാടയുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതിയായിട്ട് അറിയാൻ തിരിച്ചറിയാൻ പാകത്തിന് ഇവിടെ ബ്രൗൺ കളർ വന്നത് ആണുങ്ങളും ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് വന്നത്
പെണ്ണുങ്ങളുമായിട്ട് ഉണ്ട്. നമ്മുടെ എൻ്റെ അകത്തത് എല്ലാവരും എൻ്റെ അകത്ത് കിടക്കുന്നത് ഉണ്ടോ? വേണ്ട. ഇത് നമ്മുടെ നാട്ടിലുള്ള കുട്ടി, ഇതിൻ്റെ അകത്ത് എല്ലാവരും കാണിച്ചു തരതേ. എല്ലാവരും കൂടെ കിടക്കണുണ്ടോ? ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളത് ഒന്ന് രണ്ടെണ്ണം ഉള്ളു നമ്മുടെ നാട്ടിലെ സ്റ്റൈല്. ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ ഉള്ള ഇതുണ്ടോ? ഈ നിൽക്കണുണ്ടോ ആണുങ്ങൾ? ഈ നിൽക്കണ എല്ലാ ആണുങ്ങളാ ഇതുണ്ടോ? ഞാൻ നിൽക്കണുണ്ടോ എല്ലാ ആണുങ്ങൾ. അപ്പുറത്തേക്കടെ അടിയിൽ താടിയുടെ അടിയിൽ കറുപ്പുള്ളത് പെണ്ണുങ്ങൾ ഇതുണ്ട്. ആ ഈ വന്നൊക്കെ ഇതുണ്ട്. ഇവരൊക്കെ ആണുങ്ങളാ. എല്ലാം കൂടെ പേടിച്ചിരിക്കണ. നമ്മുടെ തീറ്റ ഇട്ട് കൊടുത്തേണ്ട പാത്രം ഞാനിങ്ങനെ നമ്മുടെ ഒരു 10 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലിൽ ഇത് വെച്ചിട്ടാണ് തീറ്റ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അത്ര തുളയിട്ടിട്ട് അപ്പോൾ ആവശ്യത്തിന് അവർ കൊത്തി പറക്കി തിന്നോളും. ബാക്കി വേസ്റ്റും എല്ലാം ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കോഴികളും വന്ന് കഴിച്ചോളും. അതുകൂടാണ്ട് ഇതുണ്ടോ വെള്ളം വെച്ചേക്കുന്നത് നമ്മുടെ ഒരു 3 ലിറ്ററിൻ്റെ ഭരണിയില്ലേ, ഭരണിക്കകത്ത് നമ്മുടെ ഇവിടെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം കമത്തി വെച്ചാൽ മതി, അത് ആവശ്യത്തിന് ഡ്രോപ്പ് ഡ്രോപ്പ് പോലെ വീഴും. അപ്പം അത് വെച്ചിട്ടുള്ള ഇതാ കൊടുക്കണേ. കടയുടെ ആണിനെ പെണ്ണിനെ തിരിച്ചറിയുന്ന വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനും എൻ്റെ അപ്പയും പപ്പയും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. നാനി പറഞ്ഞു ആരിക്കേ കൊച്ചിന് മലയാളം അറിയാം അറിയാം. അവന് എല്ലാ വാക്കും കിട്ടില്ല, കാരണം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ പുറത്തായിരുന്നതുകൊണ്ട് കൂടുതലും അവന് പഠിക്കാനൊക്കെ പഠിത്തം എല്ലാത്തിലും കുറവായിരുന്നു. നമ്മൾ നാട്ടിലിടയ്ക്ക് മലയാളം വരുമ്പോഴുള്ള മലയാളം പഠിപ്പീരും, അല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഉള്ള ഇരുത്തിയുള്ള പഠിപ്പീരൊക്കെ ഉള്ളു. അതുകൊണ്ട് ഇപ്പം മലയാളത്തിൽ അത്രയും കൂടെ പോരാ, എന്നാലും പഠിക്കണ്ട, അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം കേട്ടോ. ഞങ്ങൾ പഠിപ്പിക്കേണ്ട സമയം കിട്ടുന്ന സമയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഇന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യിപ്പിക്കാൻ നോക്കിയതാ. പറയുന്നുണ്ട് വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ പറയണല്ല, വീട്ടിൽ സംസാരിക്കണല്ല മലയാളം. അവർ പറയുന്നതും എല്ലാം അറിയാം കേട്ടോ. മിടുക്ക പഠിക്കുന്നുണ്ട്, പഠിക്കാനും താല്പര്യമുണ്ട്. നാട്ടില് നാട്ടിലെ സ്കൂളിൽ പോയില്ലായിരുന്നോ നീയ? ആ ഒരു ഒരു വർഷം ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് ന്യൂസിലാൻഡിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് കുറച്ച് നാളിൽ നിന്നപ്പോൾ ഒരു വർഷം ഞാൻ നാട്ടില് സ്കൂളിൽ വിട്ടായിരുന്നു. അവിടെ സ്കൂളിലും പോയി എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. മിടുക്കനൊക്കെയാണ്, എന്നാലും പുള്ളിക്കൊരു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ പുള്ളിക്ക് നാടാ. അപ്പോൾ എല്ലാം പറഞ്ഞു എനിക്ക്. നമ്മുടെ ഈ കുഞ്ഞു വീടൊക്കെ ആടാടെ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പം ആണ്ടെ പിന്നെ നമ്മുടെ മുട്ടയൊക്കെ ഇട്ടിട്ട് പിന്നെയും പിന്നെയും പിന്നെ കാട ഞാൻ വലിയ ഫാമാക്കാം, വലിയ ഫാമാക്കാം, കുറേ കാടനും ഒക്കെ ആയിട്ട്. അപ്പം എല്ലാം പറഞ്ഞ കണക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരത്തേക്ക് ബായ്. 5 കിലോ ഗോതമ്പ് മേടിച്ചിട്ട് ഒറ്റയടിക്ക് ഒരു ബേസിനിൽ ഇട്ടിട്ട് കൊണ്ട് പാത്രത്തിൽ തീറ്റ വെച്ച് കൊടുത്തേക്കണം. അതുണ്ടോ ഇന്ന് തൊണ്ട കുറുകി ചാവുന്ന ഉണുമുത്തോ? ഇതെല്ലാം കൂടെ മിണുങ്ങിയിട്ട് ഒച്ചപ്പാട്ടില്ലാണ്ടിരിക്കൂല്ലോ അത്. Thanks for watching. Please subscribe to our channel. Press the bell icon for notification about new videos. Like, comment, share and support.